ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ബീഫ് പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 20 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1/6 പച്ചമുളക്, 1 ചെറിയ സവാള, 1/2 തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ബീഫിൽ എപ്പോഴും തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ ജീരകം. ആദ്യം തന്നെ ഈ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി 10-15 മിനിറ്റ് ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ തക്കാളിയും സവാളയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പകുതി ഇഞ്ചിയും പകുതി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. ഈ സമയം എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ജീരകവും ജീരകവും ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുരുമുളകും ജീരകവും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. പിന്നീട് ഇത് തണുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നൈസായി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തരിയോടുകൂടി തന്നെ പൊടിച്ചാൽ മതിയാവും. ഞാനിവിടെ ബീഫ് 4 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ ആ ഒരു മൂപ്പിനനുസരിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ കുക്കർ നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു വെക്കാം. വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് പോലും ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ബീഫിൻ്റെ വെള്ളം വറ്റി വരുന്ന സമയം ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 1 പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട, ബീഫിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയുള്ളിക്ക് പകരമായിട്ട് സവാള ഉപയോഗിച്ചും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ചെറിയുള്ളി ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്ന സമയത്ത് എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ.
ഞാൻ എടുത്തു വെച്ച പച്ചമുളക് മുഴുവനായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ടായില്ല. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ മസാലയൊക്കെ ആയി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോലെ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയം തന്നെ അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ആവശ്യത്തിന് എരി ഉള്ളത് കൊണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് പൊറോട്ടയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ.